विषम साचर्य रवि वलिए तोल असुखूम अट्ठे वह्य अ मनपुर मारी निकर क्यव इतर वलिए कलिया अद्यम कोविडाणु अद कोविडानर चिकित्साणु ओर तवण नोटीस कौ असुखम पर तिवनपुर मेडिकल कॉलेज सूप्रे चौदह स्थित इतम कुटवाड़े रक्षा मेडिकल कॉलेज दुरुपयोगपो आरोग्यमंत्री शैलज टीचर अरुक भारतीय जनता पार्टी इटपेल पुदसमें वाक नल्कि या वी आवर्ति लालू प्रसाद यादव इरुम्पळ्ळि एण्णुन्नतुपोले तन्ने नम्मुडे केरळत्तिले मुख्यमंत्री इरुम्पळ्ळि एण्णुम प्राइम डिबेटिलेक्क स्वागतम ईडीक्कु मुन्निल मुख्यमंत्रियुडे अडीषणल प्राइवेट सेक्रेटरी सीएम रवींद्रन नाळेयुम हाजरागिल्ल ईडी मूनामतुम नोटीस नल्कियतिनु पिन्नालेयाण रवींद्रन्टे तुडर्च्चयाय आशुपत्रिवासम ആരോഗ്യനില മെച്ചമല്ലെന്ന് രവീന്ദ്രൻ അഡ്മിറ്റായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അറിയിച്ചു. രവീന്ദ്രൻ മനപൂർവ്വം മാറി നിൽക്കുന്നതല്ലെന്നും പിന്തുണച്ചും കടകംപള്ളി സുരേന്ദ്രനും രംഗത്തു വന്നു. രവീന്ദ്രനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുന്നു. രവീന്ദ്രനെ പിന്തുണച്ച കടകംപള്ളിക്കെതിരെ ബിജെപിയും രംഗത്തു വന്ന സാഹചര്യം ഇന്ന് ഉണ്ടായി. പ്രൈം ഡിബേറ്റ് ഈ വിഷയം അടുത്ത ഒരു മണിക്കൂർ ചർച്ച ചെയ്യുന്നു. ഇഡി വിളിക്കുമ്പോൾ മുട്ടുവിറക്കുന്നതാക്ക്. പ്രധാനപ്പെട്ട അതിഥികൾ ബിജെപി നേതാവ് ശ്രീ ജോർജ് കുര്യൻ കോട്ടയത്ത് നിന്നും ശ്രീ ആർ വി രാജേഷ് കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് നിന്നും റജി ലോക്കോസ് ഇടനിരീക്ഷകൻ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നേരത്തെ തന്നെ അറിയിക്കുകയാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വക്താക്കളാരും നേതാക്കളാരും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. എ കെ സെൻ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ നൽകിയ വിശദീകരണവും അത്തരത്തിൽ തന്നെയാണ്. ശ്രീ ആർ വി രാജേഷ്, ഇവിടെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായാണ് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം വീണ്ടും ഉന്നയിക്കുന്നുണ്ട് സി പി എം കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് സി എം രവീന്ദ്രനെ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ശ്രമം എന്നതിൻ്റെ ഭാഗമായി തന്നെ നാളത്തെ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു സി പി എം. അതിനുള്ള മറുപടി എന്താണ്? അല്ല, നാളത്തെ ദിവസമല്ല സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയത്. അദ്ദേഹത്തിന് വളരെ നേരത്തെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. അന്ന് അദ്ദേഹം കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ ആയി, അതുകൊണ്ട് രണ്ടാഴ്ചത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്നറിയിച്ചു. രണ്ടാമത് കോവിഡ് മുക്തനായതിനു ശേഷം വീണ്ടും നോട്ടീസ് നൽകി. അന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കോവിഡാനന്തര രോഗം എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അന്ന് അദ്ദേഹം പോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അദ്ദേഹത്തെ ഉടൻ തന്നെ ഐ സി യുവിലേക്ക് മാറ്റി. അപ്പോൾ അത്ര ഗുരുതരമായ രോഗമാണോ എന്നുള്ള ചോദ്യം വേറെ നിൽക്കുന്നു. അപ്പോഴാണ് ഇ ഡി മറ്റൊരു കാര്യം പറഞ്ഞത്, ഇദ്ദേഹത്തെ പരിശോധിപ്പിക്കാൻ വേണ്ടി വിദഗ്ധ ഡോക്ടർമാർ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം അവിടുന്ന് ഡിസ്ചാർജായി. അപ്പോൾ വീണ്ടും നോട്ടീസ് നൽകി. വീണ്ടും നോട്ടീസ് നൽകിയപ്പോഴാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റണ്ടാണെന്നൊക്കെയുള്ള സി പി എമ്മിൻ്റെ ഒരു പ്രചരണം മാത്രമാണ്. കാരണം ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലൊന്നും അല്ല ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല, രോഗബാധിതനാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആളുകൾക്ക് സംശയം നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യം നോട്ടീസ് നൽകിയപ്പോൾ തന്നെ അദ്ദേഹം കോവിഡ് ബാധിതനാണ് എന്നറിയിച്ചു. ആ കോവിഡ് അദ്ദേഹത്തിന് കോവിഡ് ബാധയുണ്ടെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടച്ചിട്ടോ, നമ്മുടെ സ്വാഭാവികമായി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ക്വാറന്റൈനിൽ പോകണം. അദ്ദേഹത്തോട് വർക്ക് ചെയ്യുന്ന മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരെല്ലാം ക്വാറന്റൈനിൽ പോകണം. അതൊന്നും ഉണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രി വീണ്ടും ഓഫീസിലെത്തുന്നുണ്ട്, ആ ജീവനക്കാർ മുഴുവൻ ഓഫീസിലെത്തുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കോവിഡ് ബാധ ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മെഡിക്കൽ സംഘം ഇദ്ദേഹത്തെ പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ? ഇഡിയുടെ ചോദ്യം ചെയ്യൽ കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായത്? അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖങ്ങളുണ്ടോ? ഇന്നിപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് തലവേദനയ്ക്കാണ് അഡ്മിറ്റ് ചെയ്തത്. ഉടൻ തന്നെ അദ്ദേഹത്തിന് സി ടി സ്കാൻ അടക്കമുള്ള എല്ലാ വിദഗ്ധ പരിശോധനകൾക്കും വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ആരോഗ്യ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു കൊടുക്കും. കേരളത്തിലെ ചോദ്യം ചെയ്യുന്ന രീതി നമുക്ക് ഇത്രയും മാസത്തിനുള്ളിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലാകും.
മറ്റ് അറസ്റ്റിലായ പല ആൾക്കാരുടെയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന്റെ വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. സ്വാഭാവികമായും അതിനുള്ള ആരോഗ്യനില കോവിഡാനന്തര ഫലങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. ഇന്ന് മെഡിക്കൽ ബോർഡ് മെഡിക്കൽ അദ്ദേഹം ചികിത്സയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും അദ്ദേഹത്തെ തൽക്കാലം ഹാജരാകാനുള്ള സ്ഥിതിയില്ല, ഡിസ്ചാർജ് ചെയ്യാനുള്ള സ്ഥിതിയില്ല എന്ന് വ്യക്തമാക്കിയും കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി സാവകാശം കൊടുത്തുകൂടെ ഈ പറഞ്ഞ ആദ്യം തന്നെ അത്തരത്തിൽ ഇങ്ങനെ അസുഖമുള്ള ഒരാളെ ചോദ്യം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാണ്? ഒരു നിർബന്ധമല്ല, ഇ ഡി സമയം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇന്ന് വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് അറിയണ്ടേ? അദ്ദേഹത്തെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിക്കണ്ടേ? അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇ ഡി ചോദ്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രം ഇദ്ദേഹത്തിന് അസുഖം വരികയും അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ആളുകളുടെ ഇടയിൽ സംശയമുള്ളത്. ആ സംശയം ദൂരീകരിക്കേണ്ട ഒരു ചുമതല ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഭരണം ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഈ ഗവൺമെൻറ് കയ്യിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും അധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഡോക്ടർമാരും ഒക്കെ ഇവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ആ സംശയം ദൂരീകരിക്കണ്ടേ? അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ എന്നുള്ള രീതിയിൽ ഒരാൾ അറസ്റ്റിലായി, അദ്ദേഹം ജയിലിലായി, അടുത്തയാളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ ഈ അന്വേഷണം സ്വാഭാവികമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില സൂചനകളാണ് നമുക്ക്. ഇദ്ദേഹത്തിൻ്റെ ബിനാമി നിക്ഷേപങ്ങളെക്കുറിച്ച് നമ്മൾ വന്ന വാർത്തയുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ബിനാമി സ്ഥാപനങ്ങളെ റെയ്ഡ് നടന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഊരാളുങ്കൽ സൊസൈറ്റി, ആ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിന് ബിനാമി നിക്ഷേപമുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു പ്രൊക്ലൈൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ വില വരുന്ന പ്രൊക്ലൈൻ കഴിഞ്ഞ 3 വർഷക്കാലമായി ഊരാളുങ്കൽ സൊസൈറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതിന് 2.5 കോടി രൂപയാണ് വാടക കൊടുത്തിരിക്കുന്നത് ഇതുവരെയുള്ള. അപ്പോൾ ഈ പണം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലെ സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അത് ടെൻഡറില്ലാതെ ഏറ്റെടുക്കുന്ന ഒരു സഹകരണ സ്ഥാപനം, അവർക്ക് 80 ലക്ഷം രൂപ കൊടുത്ത് പ്രൊക്ലൈൻ വാങ്ങാൻ കഴിയില്ലേ? അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കുക, അതല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ ഇതിലൊക്കെ, അല്ലെങ്കിൽ ബിനാമി ഇടപാടുകൾ ഇതിലൊക്കെ പങ്കുള്ള ഒരാളാണ് സി എം രവീന്ദ്രൻ. ഇദ്ദേഹം 40 വർഷക്കാലമായി സി പി എമ്മിൻ്റെ ഭരണം വരുമ്പോൾ, ഇടത് ഭരണം വരുമ്പോൾ ഏതെങ്കിലും മന്ത്രിമാരുടെയൊക്കെ കൂടെ ഈ സെക്രട്ടേറിയറ്റിൽ സ്റ്റാഫായി വർക്ക് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, സി എം രവീന്ദ്രൻ ഒരു ചെറിയ മീനല്ല. സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഈ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകും എന്നുള്ള ഒരു സ്വാഭാവികമായ ധാരണയുണ്ട്. അതുകൊണ്ട് സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഭരണാധികാരികൾ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് നേരത്തെ രാജേഷിന്റെ നേതാക്കളും പറഞ്ഞത്. സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണം പോകുമ്പോൾ സ്വാഭാവികമായത് മറ്റു തലങ്ങളിലേക്ക് എത്തും, പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും. സി എൻ രവീന്ദ്രൻ രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വെച്ചത്. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ നാളെ എന്തായാലും സി എം രവീന്ദ്രൻ ഇ ഡിക്ക് മുന്നിലേക്കില്ല. തുടർച്ചയായ 3ാം വട്ടമാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് രോഗത്തിന് ശേഷമുള്ള ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ച് ഇന്ന് വൈകുന്നേരം വ്യക്തമാക്കി കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്യാനുള്ള സാഹചര്യമില്ല എന്ന്. അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തുകൂടെ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്ഷേപം ബി ജെ പിയും കോൺഗ്രസും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്? സ്വാഭാവികമായി ഇനി സമയമുണ്ടല്ലോ, ഇ ഡിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളും ഉണ്ടല്ലോ. അല്ല, ഈ നോട്ടീസ് കിട്ടുമ്പം രോഗം വരുന്നത് അതൊരു പുതിയ ഏർപ്പാടാണ്. നോട്ടീസ് കിട്ടുമ്പോൾ മാത്രം ഒരാൾക്ക് രോഗം വരുന്നത്, അതിനെപ്പറ്റി പരിശോധിക്കണ്ടേ? അത് പുതിയ രോഗം വല്ലതും ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്, കാരണം ശിവശങ്കറിന് ഈ രോഗം വന്നതാണല്ലോ. അതുപോലെ തന്നെ സ്വപ്നയ്ക്ക് ഇടയ്ക്ക് ഹാർട്ടിൻ്റെ എന്തോ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ് പോയിട്ട് ഫോൺ ചെയ്തിട്ട് പോയി. അത് ഇപ്പം സർക്കാർ ഇത് ചെയ്യിക്കുന്നതാണെങ്കിൽ അത് എത്രമാത്രം ജനങ്ങൾ അംഗീകരിക്കും എന്നറിയില്ല. അതുപോലെ ഇതിനെ ഡോക്ടർമാർ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെപ്പറ്റി സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഡോക്ടർമാർ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. സി എൻ രവീന്ദ്രൻ ആരാണെന്നും അത് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ പാർട്ടിക്ക് വേണ്ടിയും സർക്കാരിലെ ചിലർക്ക് വേണ്ടിയും പണം സമ്പാദിക്കുന്നതും നിക്ഷേപിക്കുന്നതും ബിനാമി ഏർപ്പാട് നടത്തുന്നതും എല്ലാം സി എൻ രവീന്ദ്രനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് സംശയമുണ്ട്.
അത് മാറ്റേണ്ട ഉത്തരവാദിത്വം പതിക്കുന്ന കക്ഷിക്കും സർക്കാരിനുമാണ്. അതിനു പകരം അവരെ സംശയം കൂട്ടുകയാണ്. കാരണം എപ്പ നോട്ടീസ് കിട്ടിയാലും അസുഖം പിടിക്കും. ഓരോ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ അത് നേരത്തെ കണ്ടതായതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ കണ്ടില്ലായിരുന്നു ശിവശങ്കറിനെ ഓക്സിജനൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന കണ്ടില്ലായിരുന്നു. എന്തൊരു ബഹളമായിരുന്നു, നടുവേദനയായിരുന്നു ആ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കളി അപകടമാണ്, സർക്കാരിന് അപകടമാണ്, അതിന് കൂട്ടു നിൽക്കുന്നവർക്ക് അപകടമാണ്. അതിനുശേഷം പിന്നീട് അതിനെപ്പറ്റി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എങ്ങനെയാണോ ഒരു കോടതി കണ്ടെത്തുന്നത് ആ രീതിയിൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ടി വരും. ഏതായാലും ഇ ഡി ഇപ്പോൾ അസുഖമാണെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് ആളിനെ വന്ന് പിടിക്കാനൊന്നും പോകുന്നില്ല, അവർ സമയം കൊടുക്കും. പക്ഷേ ഇനിയും വരുമല്ല രോഗം, 14-ാം തീയതി വരെയും രോഗം വന്നുകൊണ്ടിരിക്കും. 14-ാം തീയതി ആണല്ലോ വോട്ടെടുപ്പ്, അവസാനത്തെ വോട്ടെടുപ്പ്. അത് കഴിഞ്ഞ് അല്പം താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ വോട്ടിംഗ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അസുഖം മാറുക. അപ്പോൾ അതേതായാലും അതുവരെ നീളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അത് ഭരണകൂടവും അതുപോലെ തന്നെ പാർട്ടിയും, ഇത് പാർട്ടി എന്ന് പറയാൻ കാരണം ഇദ്ദേഹം പാർട്ടിക്കാരനാണല്ലോ, പാർട്ടിയുടെ വക്താവാണ്. അതായത് പാർട്ടിയും ഭരണകൂടവും തമ്മിലുള്ള ലിങ്കാണ് സി എം രവീന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗവൺമെൻറ്റിലെ കാര്യങ്ങളറിയാം, അതുപോലെ പാർട്ടിയിലെ കാര്യങ്ങളറിയാം. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല മന്ത്രിമാർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയിലെ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ ഇടപാടുകളെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞത്. ഒരു സർക്കാരിൻ്റെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിരിക്കുന്നു, ബിനാമിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള സംശയമുണ്ടായിരിക്കുന്നു. അത് പരിഹരിക്കുന്നതല്ലേ സർക്കാരിന് നല്ലത്? അത് സർക്കാർ ശുദ്ധമാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള കരങ്ങളുള്ള സർക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടത്തുന്നതാണ് നല്ലത്. ഇതിനു മുമ്പത്തെ പ്രാവശ്യം ന്യൂസ് വന്നിരുന്നു പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, സി എൻ രവീന്ദ്രൻ അങ്ങനെ ഒളിച്ചു കളിക്കുന്നത് നല്ലതല്ല, ഡിസ്ചാർജ് ആകാൻ പാർട്ടി പറഞ്ഞുവെന്നും അന്ന് വൈകുന്നേരം ഡിസ്ചാർജായി എന്നും. അപ്പോഴാണ് ഈ 2-ാമത്തെ നോട്ടീസ് കൊടുത്തത്. 2-ാമത്തെ നോട്ടീസ് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ 8-ാം തീയതി ആകാൻ പറ്റിയില്ല, 10-ാം തീയതി ആകാൻ പറ്റിയില്ല, 14-ാം തീയതി ആകാൻ പറ്റിയില്ല, 16-ാം തീയതി, അതെല്ലാം അവൻ പ്രധാനപ്പെട്ട ഡേറ്റുകളാണല്ലോ. എന്നാൽ പിന്നെ ആദ്യം പോയാൽ പോരായിരുന്നു ജോർജ് കുര്യൻ. ഈ അപ്പോൾ പ്രധാന ആക്ഷേപം അതാണ് താങ്കൾ പറയുന്നത്. 14-ാം തീയതി വരെ ഈ ഒളിച്ചുകളി തുടരും. സി പി എം പറയുന്നത്, സി പി എം നേതാക്കൾ ചർച്ചകളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇത്ര പ്രമുഖനായ ഒരു വ്യക്തിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ ശ്രമിക്കുന്നത് അതുവഴി മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന ആക്ഷേപം സി പി എമ്മും ഉന്നയിക്കുന്നുണ്ട്. അല്ല, അത് നേരത്തെ നോട്ടീസ് കൊടുത്തതല്ലേ, ഇപ്പോഴല്ലോ. നേരത്തെ നോട്ടീസ് കൊടുത്തപ്പോൾ ഇതുപോലെയുള്ള ഉരുണ്ടുകളി ഉണ്ടായി, കോവിഡ് പിടിച്ചു, ശരി. അതിനുശേഷം പോസ്റ്റ് കോവിഡ്, അതിനുശേഷം എന്താ ഇപ്പോഴത്തെ എന്താണ് അസുഖം? അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഈ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണല്ലോ ഈ സ്പീക്കർ, ഇത് നമ്മുടെ ഒരു സ്പീക്കറെ പറ്റിയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടായല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ അദ്ദേഹം വിദേശത്ത് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയും വന്നു. അദ്ദേഹം സത്യം പറയുന്ന ആളാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ മാത്രമല്ല ഈ സർക്കാരിലെ എല്ലാവരെയും അവർ ബന്ധപ്പെടുന്നുണ്ട്, എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം സത്യം പറഞ്ഞു, ഔദ്യോഗിക കാര്യങ്ങൾക്ക് പുറത്തു പോയ അവസരത്തിൽ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗികമല്ലാത്ത കാര്യത്തിന് പുറത്തു പോകുമ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണ്ട, എനിക്കറിയില്ല, അത് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നല്ലതാണ്, വേണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ്. ഔദ്യോഗികമല്ലെങ്കിലും ഇതുപോലെയുള്ള പോസ്റ്റ് വഹിക്കുന്നവർ പുറത്തു പോകുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സത്യം പറയുന്നയാളാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം ഓരോ ദിവസവും അത് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് മാത്രമല്ല ഈ സർക്കാരിലെ എല്ലാവർക്കും ബന്ധമുണ്ട് എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് മാത്രമല്ല, സി എമ്മിന് മാത്രമല്ല, സി എം രവീന്ദ്രനുമുണ്ട് എന്ന് മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ അതെന്താ പറയാത്ത, അത് ഇലക്ഷൻ കാലഘട്ടത്തിലാണെന്ന് പറയുന്നില്ലല്ലോ, അതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റും വരുന്നില്ലല്ലോ. സി എൻ രവീന്ദ്രൻ്റെ കാര്യത്തിൽ
മാത്രമേ എന്താ എലക്ഷൻ ബാധകമാകുന്നത്. കോടതിയല്ലേ പറഞ്ഞത്? വേറൊരു കാര്യം പറഞ്ഞു, ഒരു വി ഐ പി ഉണ്ട്, ഒരു ഉന്നതനുണ്ട് എന്ന് പറഞ്ഞത്. അതാരാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. ഇനി അത് കണ്ടുപിടിക്കണം, അതാരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിനെ ദൂഷ്യേ ചെയ്യുള്ളൂ. അവരിത് അല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ വിദേശത്ത് പോയിട്ടുണ്ടെന്നും ശ്രീരാമകൃഷ്ണൻ ഇതിൻ്റെ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉന്നത നേതാ ഈ ഉന്നതനൊന്നും സുരേന്ദ്രൻ പറഞ്ഞില്ല. ശ്രീരാമകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു, അത് ശരിയാണ്. അല്ലാതെ ഏത് ഉന്നതനൊന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടവരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സഹായിച്ചിട്ടുണ്ടും എന്നാണ് പറഞ്ഞത്. ആ ഉന്നതനും ഈ ഉന്നതനും കോടതി പറഞ്ഞ ഉന്നതനും ഈ ഉന്നതനും ആണോന്ന് ആർക്കും അറിയില്ല. അത് ഇനി ഏതായാലും അത് വെളിപ്പെടേണ്ട കാര്യമാണ്. ശരി, ആ ഉന്നതനും വെളിപ്പെടേണ്ട കാര്യമാണെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ആദ്യം നോട്ടീസ് നൽകിയപ്പോൾ സി എം രവീന്ദ്രൻ ഹാജരായിരുന്നില്ല. അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്, മാധ്യമങ്ങൾ മനസ്സിലാക്കിയത്, ഇത് ശരിയായ നിലപാടല്ല, അത് ജനങ്ങൾക്കിടയിൽ ഒരു ദുർവ്യാഖ്യാനത്തിനിടയാക്കും, എന്തുകൊണ്ട് ഇ ഡിക്ക് മുന്നിൽ അത്തരത്തിൽ ഹാജരാകാതിരിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി വീണ്ടും രണ്ട് തവണ നോട്ടീസ് നൽകുമ്പോഴും ഇതേ നിലപാട് സ്വീകരിക്കുന്നു, നാളെയും അങ്ങോട്ടേക്ക് പോകുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരത്തിൽ ഇ ഡിയെ കാണുമ്പോൾ മുട്ടുപിറക്കുന്നവരല്ല ഞങ്ങളെന്ന് പറയുമ്പോഴും, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് മുന്നിൽ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും, എന്തുകൊണ്ടാണ് സി എം രവീന്ദ്രൻ തുടർച്ചയായി ഹാജരാകാത്തത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ? അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് എന്ത് സന്ദേശമാകും നൽകുക, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? അല്ല, വളരെ വ്യക്തമായ ബോധ്യമുണ്ട് രഞ്ജിത്ത്. പിന്നെ സി എം രവീന്ദ്രൻ സ്വയം പ്രഖ്യാപിത രോഗിയല്ല. അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കോവിഡാനന്തര രോഗവുമായിട്ട് അദ്ദേഹം ആയുർവേദ ചികിത്സയ്ക്ക് പോയി, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കോവിഡാനന്തര രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അദ്ദേഹം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ സങ്കീർണമാണെന്ന് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു കഴിഞ്ഞു. തന്നെ വല്ല കോവിഡാനന്തര രോഗം വരാൻ പാടില്ല എന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ടാവും. ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ അതിന് മറുപടി കാണാം. അങ്ങനെ ഒരു അസുഖം വരാൻ പാടില്ല, അതിന്റെ കാലക്രമം അനുസരിച്ച് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് രോഗം വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി മരിച്ചു കോവിഡാനന്തര രോഗം കൊണ്ടാണ്. കോവിഡിന് ശേഷം നെഗറ്റീവ് ആയതിനു ശേഷം അതിന്റെ അനന്തരഫലങ്ങളാണ് അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് മരിച്ചു പോയത്. അഹമ്മദ് പട്ടേൽ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചതും കോവിഡാനന്തര രോഗം കൊണ്ടാണ്. എന്തിനധികം ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, ബഹുമാനപ്പെട്ട എ കെ അനണി കേരളം ഏറ്റവും കൂടുതൽ രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? കോവിഡാനന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാ. അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നതാ വിശ്വസിക്കും, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കോവിഡിന് ശേഷമുള്ള അതിന്റെ കോൺസിക്വൻസ് എത്ര വലുതാണെന്നുള്ളത് ഐക്യരാഷ്ട്ര ആരോഗ്യ സംഘടന തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രായഭേദത്തിന് തന്നെ പലർക്കും അതിന്റെ കോൺസിക്വൻസ് ഉള്ളതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ സി എൻ ഡിന് വരാൻ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ കാര്യിരിക്കുന്നത്? ഇവരങ്ങനെയേ പറയത്തുള്ളൂ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ജോർജ് കുര്യനോട്, കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് ബാധിതനായി, അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രി ഡൽഹിക്ക് അടുത്ത് ചികിത്സയിൽ പ്രവേശിച്ചു. അത് നെഗറ്റീവ് ആയതിനു ശേഷം അദ്ദേഹം എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്, ഒന്നര മാസക്കാലം അദ്ദേഹത്തിന് ഓഫീസിൽ വരാൻ പറ്റില്ല കോവിഡാനന്തര പ്രശ്നങ്ങൾ കൊണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോട് അദ്ദേഹത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരും വിമർശിച്ചോ? അദ്ദേഹം സൂം പ്രവേശിച്ച് തിരിച്ചു വരാനാണ് നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നത്, കാരണം അത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാ. ഇന്നിപ്പോൾ പിന്നെ രവീന്ദ്രന് കോവിഡിന്റെ കോവിഡാനന്തര അല്ലെ കോവിഡാറ്റ സിൻഡ്രോം അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നതായിട്ട് ഡോക്ടേഴ്സ് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ഒളിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ അങ്ങനെയാണെന്ന് തന്നെ ഒളിച്ചു കയറി എത്ര നടക്കും ജോർജ് കുര്യ? എത്ര നടക്കും? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ സ്ഥിരമായിട്ട് രോഗി എന്ന് പറഞ്ഞു ഒളിച്ചു നടക്കാൻ പറ്റൂ? ആരെയാണ് ഈ കാര്യത്തിൽ ഭയപ്പെടേണ്ടത്? ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഒളിച്ചുകളി നടത്തി വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇന്ത്യ മുഴുവനും. ഡൽഹിയിൽ നിൽക്കുന്ന സ്ഥിരാകേന്ദ്രത്തിന്റെ ഭരണകൂടം, നിങ്ങളുടെ ഭരണകൂടം ഈ രാജ്യത്തോട് കൊടും ക്രൂരതകളുടെ അനന്തര ഫലം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. 17-18 ലക്ഷം കർഷകർ ഡൽഹിയെ വളഞ്ഞുകൊണ്ട് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ വിറച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. എല്ലാ ദിവസവും ഈ കോവിഡ് കാലത്ത് പെട്രോളിന് ഡീസലിന് വില അമ്പായിരിക്കും. അവരെ ബിർള പോലെയുള്ള സാധനങ്ങൾക്കും വേണ്ടിയിട്ട് കുതിച്ചു ഉയർത്തിക്കൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയും കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് കർഷകന്റെ 70 വർഷത്തെ അവകാശങ്ങളെ വെല്ലുവിളിച്ച് അംബാനിക്കോ അദാനിക്കോ അടിയറ വെക്കുന്ന നിങ്ങൾക്കെതിരെ ഡൽഹിയിൽ നിങ്ങളുടെ ഈ പറഞ്ഞ വീരശ്വര പറക്കുന്നതായ അമിത്ഷാ കൊടുത്തിരിക്കുന്ന കാര്യം കൈയും പിടിച്ചു കൊടുത്തിരിക്കുന്ന ഡിമാൻഡുകൾ വ്യവസ്ഥകൾ പിൻവലിക്കാതെ പറഞ്ഞുകൊണ്ട് എന്നോട് ദിവസത്തിലെ കീറി കഴിഞ്ഞിരിക്കുന്ന കർഷകർ അവരാണ് വിറച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കേരള ഗവൺമെന്റും സി പി എം അല്ലെ വരയ്ക്കുന്നത്? സി പി എം എന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇ ഡിയെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ്, വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇ ഡി പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുണ്ട് നിങ്ങളുടെ സുരേന്ദ്രന്റെ കെ പി സി പ്രസിഡന്റ് സുരേന്ദ്രന് എന്ത് അവകാശം, എന്ത് അധികാരം, ഏത് ഭരണഘടനാ വ്യവസ്ഥമാരാണ് അദ്ദേഹം ഇവിടുത്തെ ഏത് ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആളാ?
അപ്പൊ വളരെ വ്യക്തമല്ലേ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ശ്രീ ലൂക്കോസ്. ഈ രവീന്ദ്രന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറഞ്ഞൊരു മന്ത്രിയെ, മുൻ മന്ത്രിയെ ചോദ്യം ചെയ്ത കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഗുരുതരമായ അസുഖം തന്നെയാണ്. നേരത്തെ ഈ ഏജൻസികളുടെ, സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദീർഘനേരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ. അത് മന്ത്രിമാർക്കെതിരെ അടക്കം, മന്ത്രിമാർ ചില നിലപാടിനെതിരെ അടക്കം പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞുവല്ലോ ഇങ്ങനെയൊക്കെയാണ് അവരുടെ പ്രവർത്തന രീതി, ഈ രീതിയിലാണ് ചോദ്യം ചെയ്യലും നോട്ടീസ് നൽകലും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അത് ആ ആനുകൂല്യം നിങ്ങൾ കേന്ദ്ര ഏജൻസികൾ കൊടുക്കുന്നില്ല. ഒപ്പം ഈ ഗുരുതരമായ രോഗമുള്ള മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യാനും ഇവിടുത്തെ സംസ്ഥാന ഏജൻസിക്ക് കഴിഞ്ഞു, അതിനുള്ള അനുമതിയും അത്തരത്തിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അത്തരം ആനുകൂല്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇവിടെ ഇ ഡി വിളിക്കുമ്പോൾ മാത്രം ഇങ്ങനെ രോഗമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുക എന്നാണ് എന്റെ ചോദ്യം. രഞ്ജിത്തിന്റെ ഞാൻ നേരത്തെ പൂർത്തിയിട്ടില്ലെങ്കിലും ഞാൻ രഞ്ജിത്തിന് ചോദ്യം വൈരുദ്ധ്യം, അതായത് വിജിലൻസ് ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിനെ, അതായത് കേരളത്തിൽ കൊള്ളക്കാരുടെ പരിവേഷത്തിന്റെ രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹം നടന്ന ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം വീട്ടിലില്ല, അദ്ദേഹം എവിടെ പോയെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു നാളെ ഇടിയ പോയെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പം കസ്റ്റഡി എടുത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. ഈടെ അംഗീകരിച്ചു, അവസാനം കോടതി പറഞ്ഞു, കോടതി മജിസ്ട്രേറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു, അവരവിടുന്ന് അറസ്റ്റ് ചെയ്യേണ്ടി പോയെന്നില്ലല്ലോ. അവരെ ഇദ്ദേഹം തലേദിവസം രാത്രി മുങ്ങിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് അതിന്റെ തലേദിവസം പറയാം അദ്ദേഹം എനിക്ക് ഞാൻ രോഗിയാണെന്നുള്ള ഒരു വിവരവും ഈ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ട് വരുമില്ല. അത് അവിടെ ചെന്നു, ഇപ്പോഴും അവിടെ ആണ് ഡോക്ടേഴ്സിന്റെ പാനലിനെ, മെഡിക്കൽ എക്സ്പേർട്സിന്റെ പാനലിനെ കോടതി നിയോഗിച്ചു. അവർ റിപ്പോർട്ട് കൊടുത്തു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. അവിടെ വെച്ച് തന്നെ കോടതി നിർദ്ദേശ പ്രകാരം അദ്ദേഹത്തിന് എല്ലാ റിലാക്സേഷനും കൊടുത്തുകൊണ്ട് 5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാനില്ലാണ്ട് വേറെ ഒരു ശല്യം ചെയ്തിട്ടില്ല അവിടെ. അത് വളരെ കറക്റ്റ് ആയിട്ടില്ല. രോഗിയോട് കാണിക്കാൻ എല്ലാ പരിഗണനയും സംസ്ഥാന ഇന്റലിജൻസ് കാണിച്ചില്ല, വിജിലൻസ് കാണിച്ചില്ലേ? ഇവിടെയാണ് വിഷയം. ഇവിടെ ഈ നിമിഷം വരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ആര് സിഎം രവീന്ദ്രൻ, ഈ നിമിഷം വരെ അദ്ദേഹത്തിന്റെ പേര് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ആരോപണം ഇല്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയിട്ടുള്ള ഇ ഡി കേരള സർക്കാരിനെ അപമാനിച്ച് രാഷ്ട്രീയത്തിൽ നേട്ടം ചെയ്യാൻ ബി ജെ പിക്കും കോൺഗ്രസിന് അവസരം കൊടുത്തുകൊണ്ട് നശിപ്പിക്കാൻ ഉള്ള ശ്രമത്തിന്റെ പരമാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. ഇപ്പൊ നേരത്തെ ജോറി വീടിനോട് ആരോപിച്ചു യുവരാളികൾ സൊസൈറ്റി അദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഒരു കടലാസ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിന് തെളിവുണ്ട്, ഇന്ന കാര്യങ്ങൾ തെളിവുണ്ട്, ഈ രീതിയിലുള്ളത് നിക്ഷേപമുള്ള യുവരാളികളുണ്ട്, താങ്കൾക്ക് എന്തുകൊണ്ട് അത് കൊടുത്തുകൂടാ, അവരന്വേഷിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യട്ടെ, അറസ്റ്റ് ചെയ്യില്ലാണ്ട് ആർക്കാണ് തടസ്സമുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രന്റെ അവകാശം എന്ന് പറയാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഇ ഡി കടക്കുമെന്ന് പറയാനായിട്ട് കേരളത്തിന്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഈ നിരവധിയായ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്, പലത് ചിലതിന് തെളിവുണ്ട്, ചിലതിന് തെളിവില്ല. വലിയ ഓരോ ചോദ്യം ചെയ്യലും ഓരോ അറസ്റ്റും നടക്കുമ്പോൾ വലിയ വാർത്തയാകുന്നു, അത് വലിയ തോതിൽ സി പി എമ്മിനെ ആ തരത്തിൽ കുഴക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായി മാധ്യമ വാർത്ത ആ തരത്തിലേക്ക് തിരിയും. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ മൊഴിയെന്ന രീതിയിൽ പല കാര്യങ്ങളും പുറത്തുവരും. അപ്പോൾ ഈ തരത്തിലൊരു പ്രതിരോധം തീർക്കുന്നത് അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായും ചെയ്യുന്ന കാര്യമായി വ്യാഖ്യാനിച്ചുകൂടെ? അതിൽ തെറ്റുണ്ടോ? അല്ല, പ്രതിരോധം തീർക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിലാണ് അദ്ദേഹം പങ്കാളിയായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അത് ചെറിയ കാര്യമല്ല. രാജ്യദ്രോഹ കുറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിൽ കിടക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ആൾ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡ് ഉണ്ടോ, കോവിഡാനന്തര രോഗമാണോ, അദ്ദേഹത്തിന് തലവേദനയാണോ, നെഞ്ചുവേദനയാണോ, പ്രസവവേദനയാണോ എന്നുള്ളതൊന്നും അല്ല കേരളം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതെന്ത് അസുഖമായിക്കോട്ടെ, അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിൽ അതിന് ചികിത്സ കൊടുത്തോട്ടെ, പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ? ഒരു കുറ്റകൃത്യത്തിനും പങ്കാളിയായിട്ടില്ല. അതല്ലെങ്കിൽ സ്വപ്നയുമായി ഒരു ബന്ധവുമില്ല, കള്ളക്കടത്ത് സംഘവുമായി ബന്ധമില്ല, ഈ ഹവാല സംഘവുമായി ബന്ധമില്ല, റിവേഴ്സ് ഹവാല സംഘവുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? നേരത്തെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ, നോട്ടീസ് കൊടുത്തപ്പോൾ, അദ്ദേഹം ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇതിനെ വിമർശനമുയർത്തിയ പാർട്ടി എന്ന് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണെന്ന് അന്ന് ചർച്ച നടന്നത്. ഇദ്ദേഹം അങ്ങനെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല, അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്ന് അന്ന് വന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ്. കെ പി സി സി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വ്യക്തമായി പറയുന്നു,
ഇദ്ദേഹത്തിന്റെ ബിനാമി സ്വത്തുക്കളിലേക്ക് അന്വേഷണം പോയി. ഇഡി അദ്ദേഹത്തിന്റെ ബിനാമി സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തി. അലൻ സൊള്ളി അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് പല ക്വാറികളിലടക്കമുള്ള ബിനാമി നിക്ഷേപമുണ്ടെന്ന് പറയുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ബിനാമി നിക്ഷേപമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെയെല്ലാം ഇഡി പരിശോധന നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം സംശയനിഴലിലാണ്. സംശയനിഴലിലുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാനത്തെ മന്ത്രി പറയുന്നു ഇദ്ദേഹം വളരെ വിശ്വസ്തനും സത്യസന്ധനുമാണ്. അദ്ദേഹം സി പി എമ്മിന് വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ ബിനാമിയാണ്. അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ബിനാമിയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം വിശ്വസ്തനായിരിക്കാം. പക്ഷേ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അദ്ദേഹം വിശ്വസ്തനും സത്യസന്ധനും അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മെഡിക്കൽ സംഘം പരിശോധിക്കട്ടെ. പരിശോധിച്ച് അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കണം. ഇപ്പം നേരത്തെ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം അടക്കം പറഞ്ഞല്ലോ. അദ്ദേഹത്തെ ഒരു മെഡിക്കൽ സംഘമാണ് പരിശോധിച്ചത്. മെഡിക്കൽ സംഘം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖമുണ്ടെന്നും അദ്ദേഹം ക്യാൻസർ ബാധിതനാണെന്നും അതിന് അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കണമെന്നും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മെഡിക്കൽ സംഘം ഇതിന് പുറത്തുള്ള ഇപ്പോൾ മെഡിക്കൽ കോളേജിലല്ലാതെ ഒരു മെഡിക്കൽ സംഘം ഇദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി അതിനുശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. അതാണ് നമ്മൾ പറയുന്ന പ്രധാന ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് പ്രൈം ഡിബേറ്റിലേക്ക് തിരിച്ചെത്താം. പ്രൈം ഡിബേറ്റ് തുടരുന്നു. ശ്രീ ജോർജ് കുര്യൻ, ഈ പറഞ്ഞതുപോലെയുള്ള കേസിനും ഈ അറസ്റ്റുകൾക്കും ഇപ്പോൾ ചോദ്യം ചെയ്യലിനുമൊക്കെ ആധാരമായ സംഭവം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് നൽകുന്ന മൊഴികളാണല്ലോ. അവരുടെ അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും കസ്റ്റംസിന് നൽകിയ മൊഴി, കസ്റ്റംസും പറയുന്നു എം ശിവശങ്കറിനെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ശക്തമായ തെളിവുകൾ കൈവശമുണ്ടോ എന്ന രീതിയിൽ. ഇപ്പോൾ ഒരുപക്ഷേ സി എം രവീന്ദ്രനിലേക്ക് പോയതുമൊക്കെ അതുമായി ബന്ധപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകാം. ഈ നമുക്കറിയാം ഇവരെന്തായാലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് ഇവർ, അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ആ മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉന്നത സ്ഥാനത്തുള്ളവരെ ആരോപണ നിഴലിൽ നിർത്താനും ചോദ്യം ചെയ്യാനും അതാ തരത്തിൽ നമുക്ക് വിശ്വസിക്കാനും ഒക്കെ സാധിക്കുമോ? അല്ല, ഇത് കോടതിയല്ലേ പറഞ്ഞത്? മുമ്പേ ചോദിച്ചില്ല ആരാണ് ഉന്നതൻ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്നത്? ഒരാളാണോ പലരാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഒരാളുടെ പേര് മാത്രമായിരിക്കും ഒരു പക്ഷേ വെളി വന്നിരിക്കുന്നത്, വേറെ ആൾക്കാരും ഉണ്ടാവും. പിന്നെ ഈ ശ്രീ രജിലൂക്കോസ് മാർസിസ്റ്റ് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ച നടത്തുന്നത്. എ കെ ജി സെൻറ്ററിൽ നിന്നായിരിക്കും നിർദ്ദേശം കൊടുത്തത്. അദ്ദേഹം ഈ കോവിഡിൻ്റെ കാര്യത്തിന് ശേഷം അദ്ദേഹം കുറച്ച് പേര് മരിച്ച കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പറയുന്നത്, പല പ്രാവശ്യം പറഞ്ഞു സി എം രവീന്ദ്രന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്. കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ആ രീതിയിലേക്കാണ് മാർസിസ്റ്റ് പാർട്ടി കൊണ്ടുപോകുന്നത് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എങ്ങനെ ഈ സ്വപ്നയ്ക്ക് ഇത് കൊടുത്തോ, സംരക്ഷണം കൊടുത്തോ, അതുപോലെ തന്നെ സി എം രവീന്ദ്രന് സംരക്ഷണം കൊടുക്കണം. കാരണം ഈ അസുഖം കുറഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തിന് തലവേദന വന്നു, തലവേദനയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പല ആൾക്കാരും മരിച്ചിട്ടുണ്ട് എന്ന് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി പറയുന്ന അവസരത്തിൽ നമ്മൾ പറയുന്ന കാര്യം സാധൂകരിക്കുന്നതാണ്. കാരണം ഇവരെല്ലാം തന്നെ സത്യമാണ് പലപ്പോഴും വിളിച്ചു പറയുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീരാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മാത്രമല്ല ഈ സർക്കാരിലെ എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ മന്ത്രി ജലീൽ പറഞ്ഞു, കാണിച്ചില്ലേ ഈ വാട്സപ്പ് മെസ്സേജ് കാണിച്ചില്ല, ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എല്ലാ നിയമം കാട്ടിപ്പരത്തിക്കൊണ്ട് ഞാൻ കോൺസുലേറ്റിലെ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് കോൺസൽ ജനറലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം കാണിച്ചു. സാധാരണ രീതിയിലൊരു രാഷ്ട്രീയ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം രാഷ്ട്രീയ ആരോപണമാണ്. കാരണം കോടതി ഇത് പറയണമെങ്കിൽ വെറുതെ പറയുമല്ലോ. കോടതി ഇത് പരസ്യമായിട്ട് പറയുന്ന അവസരത്തിൽ, അതുകൊണ്ട് ആ അവസരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഇത് ജനങ്ങളോടോ കോടതി പറയുന്നത്, അല്ലാതെ ഭരണകക്ഷത്തോടോ അല്ലാതെ പ്രതിപക്ഷത്തോടോ അല്ല പറയുന്നത്. ജനാധിപത്യത്തിൽ കോടതി ചില കാര്യങ്ങൾ വെളിയിലേക്ക് വിടുന്നത് ജനങ്ങളറിയാൻ വേണ്ടിയാണ്. അത് ജുഡീഷ്യൽ പ്രൊസീജറിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെന്താണ് ചിന്തിക്കുന്നത് അതാണ് പ്രതിപക്ഷം വിളിച്ച് പറയേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾ ഈ പ്രതിപക്ഷത്തെ എന്താ അവർ ആ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇത് പറയുന്ന അവസരത്തിൽ ഇവരെന്തിനാണ് വിരളി പിടിക്കുന്നത്? അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഇതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കറിന് അസുഖം ഉണ്ടായി, അതുപോലെ തന്നെ സ്വപ്നയ്ക്കും അസുഖം ഉണ്ടായി. അതുകൊണ്ടാണ് സംശയിക്കുന്നത്, ഇത് ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ഊരാളുങ്കലിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. കോടതി പറഞ്ഞില്ലെങ്കിൽ ഇത് വല്ലതും ഉണ്ടാകുമോ?
കോടതി ഈ മൊഴികൾ വളരെ സീരിയസ് ആണ്, ഭരണഘടനാ പോസ്റ്റിൽ ഇരിക്കുന്നവർ വളരെ ഉന്നതർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളെ പറ്റി ഇപ്പോൾ ആൾക്കാരതാണെന്ന് കരുതുന്നു, ഇനി വേറെയും കാണിയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധീകരിക്കുന്നതും പറയുന്നതെല്ലാം തന്നെ. അത് മാത്രമല്ല, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയ ആരോപണങ്ങൾ മുഴുവൻ ശരിയായിട്ട് വരുന്നു. അത് മാർസിസ്റ്റ് പാർട്ടി അത് തടയുന്നത് തന്നെ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ്. എന്തുകൊണ്ട് ഈ രവീന്ദ്രനെ ഈ രീതിയിൽ ഇവർ ചോദ്യം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നു? മാത്രമല്ല, ഇവിടെ വേറൊരാൾക്കെതിരെ ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി അല്ലല്ലോ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത്. അത് വലിയ പോസ്റ്റിലുള്ളയാളല്ലേ, സി എൻ രവീന്ദ്രൻ. അദ്ദേഹം ശുദ്ധനാണ്, നല്ലവനാണ്, ഒരു കുഴപ്പവും ചെയ്യാത്തതാണ്, പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രിമാരും മന്ത്രിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയും വന്നു. ഇപ്പം മുഖ്യമന്ത്രി എവിടെയാണ്? ധർമ്മടത്തല്ലേ കുറച്ച് ദിവസമായിട്ട്. അവിടെ എന്താ പരിപാടി? അദ്ദേഹം പ്രോട്ടോക്കോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് എലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ധർമ്മടത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയി കിടക്കുന്നത് എന്തിനാണ്? ഈ ഊരാളുങ്കലിൻ്റെ കാര്യത്തിൽ ഈ ബിനാമി ഏർപ്പാടൊക്കെ ഒതുക്കാൻ വേണ്ടിയാണ്. െന്ന് ആദ്യം പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ, പറഞ്ഞതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ശിവശങ്കർ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നതും ശ്രീരാമകൃഷ്ണന്റെ പേര് പറയുന്നു, അങ്ങനെ നിരവധിയായ പേരുകൾ അദ്ദേഹം പറയുന്നു. കോടതിയിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് പോലും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു അങ്ങനെ ചില ആക്ഷേപങ്ങളുണ്ടെന്ന്. ഈ 164 ഒക്കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെ ലഭിക്കുന്നുവെന്ന സംശയം ഉയർത്തുന്നുണ്ട്. അവിടെയാണ് ഈ രാഷ്ട്രീയ ഉപയോഗങ്ങൾ പല കാര്യങ്ങളിലും എന്ന ആക്ഷേപം എടുത്തുകാട്ടാനായി സി പി എം ഉപയോഗിക്കുന്നത്. അതെ, കോടതിയല്ലേ പറഞ്ഞത്. ഇത് സീൽ ചെയ്ത കവറിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞെട്ടി. അത് ജനങ്ങളോട് പറയുന്നതാണ്. ജുഡീഷ്യൽ സംവിധാനത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കോടതി പറയുന്നത്. പിന്നെ സി എൻ രവീന്ദ്രൻ്റെ പേര് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. സുരേന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു ഉന്നതനെയും കൂടെ ചോദ്യം ചെയ്യും, രണ്ടു പേർക്ക് പങ്കുണ്ട് ഇതിൻ്റെ അകത്ത് ശിവശങ്കറിനെ പോലെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പേര് പറഞ്ഞത് സുരേന്ദ്രനല്ല. ഇപ്പം മുമ്പേ ചോദിച്ചു ഈ ഉന്നതൻ സ്പീക്കറാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞല്ലോ. സുരേന്ദ്രൻ പറഞ്ഞത് സ്പീക്കർ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, ഈ കള്ളക്കടത്തിലൊക്കെ ഉള്ളവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഉന്നതരാരൊക്കെയാണ് എന്ന് മുഴുവനൊന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ലല്ലോ, വേറെ ഉന്നതനും കാണുമല്ലോ. ഒരു കോടതി ജനങ്ങളോട് ഓപ്പൺ കോർട്ടിൽ ഇത് പറയുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളത് വിശ്വസിക്കും. മാത്രമല്ല പെട്ടെന്ന് ഈ ഇലക്ഷൻ പ്രചരണത്തിന് പോകാത്ത മുഖ്യമന്ത്രി, മാത്രമല്ല ആരും എടുക്കരുത് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എന്തിനാണ് ധർമ്മടത്ത് പോയി കിടക്കുന്നത്? അതാണല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചത്. അവിടെ എന്താണ് പരിപാടി? അവിടെ കോവിഡ് ഇല്ലേ? അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങൾ, സാധാരണ ഒരു രാഷ്ട്രീയ ആരോപണം വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ ആരോപണം മറ്റത് മനസ്സിലായല്ലോ. മറ്റേ ബിജു രമേശ് പറഞ്ഞത് നേരിട്ടുള്ള ആരോപണമാണ്, ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് അയാൾ തന്നെ നേരിട്ട് പറയുന്നതാണ്. രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത് സംഭവിക്കാൻ പോകുന്ന, അല്ലെ ഇന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെ സംശയിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പറയുന്ന അവസരത്തിൽ അതിനെ ന്യായീകരിക്കപ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. അത് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇപ്പം ശ്രീരാമകൃഷ്ണൻ തന്നെ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി പരിപാടികൾക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോയപ്പോഴും മാത്രമേ ഞാൻ ഒഫീഷ്യൽ കാര്യങ്ങൾ പൂർത്തിയാക്കിയുള്ളൂ. എൻ്റെ അറിവിൽ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ഒഫീഷ്യൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോകുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതുപോലെ വിദേശകാര്യ വകുപ്പിൻ്റെ അംഗീകാരം മേടിക്കണം, അങ്ങനെയാണെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഒഫീഷ്യൽ കാര്യങ്ങൾക്കേ അങ്ങനെ ചെയ്തുള്ളൂ, ബാക്കിയുള്ളത് അവിടെയുള്ള അങ്ങോട്ട് പോയപ്പോഴത്തെ ആൾക്കാരാണ് പൈസ എടുത്തത്, ആ അങ്ങനെയാണ് ഞാൻ പോയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതിൻ്റെ വകുപ്പ് പോട്ടെ, അത് ഞാൻ പിന്നെ ചോദിക്കുന്നില്ല. അദ്ദേഹം പോയി, ഞാൻ പോയിരുന്നു, പിന്നെ ഇവരെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടില്ല, അവിടെ ചെന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. കൂടെ കൊണ്ടുപോയിട്ടുമില്ല, അവിടെ വെച്ച് കണ്ടിട്ടുമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പോയ കാര്യങ്ങൾ പോയ അവർക്ക് വേണ്ടിയാണോ എന്നുള്ളത് ആർക്കും അറിയില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. റെജി ലൂക്കോസ്, ഇവിടെ ശ്രീ ജോർജ് ഉരിയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയമായ ഇടപെടലുകൾ എന്ന് പറയുമ്പോഴും കോടതി പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം കോടതിയുടെ മുന്നിലുണ്ട്, അത് പരിശോധിച്ച കോടതിയാണ് പറയുന്നത്. പല കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ കോടതിക്ക് പോലും ഞെട്ടുളവാക്കുന്ന പല പേരുകളും ഈ പറഞ്ഞ കാര്യങ്ങളിലും തെളിവുകളിലും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം സ്വപ്ന സുരേഷ് ഇന്നലെ കൊടുത്തൊരു പരാതിയുണ്ട് കോടതിക്ക് മുന്നിൽ.
ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ജയിലിൽ കഴിയുമ്പോഴാണ് സ്വപ്നയ്ക്ക് ജീവന ഭീഷണി ഉണ്ടായെന്ന് പറയുന്നത്. ഈ സ്വപ്നയുടെ സ്വരമാറ്റം നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? കാരണം നേരത്തെ സ്വപ്നയുടെ ശബ്ദം എന്ന പേരിൽ ഒരു ശബ്ദം പുറത്തു വന്നപ്പോൾ തൊട്ടു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് ഗൗരവമുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇപ്പോൾ സ്വപ്ന പറയുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് അത്തരത്തിലുള്ള ചില ഭീഷണികൾ തനിക്കുണ്ട്, അത് ആരും അറിയാതെ നടക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതും വിശ്വസിക്കേണ്ട അവസ്ഥയല്ലേ ആ നേരത്തെ ഈ തരത്തിൽ പ്രസ്താവന ഇറക്കിയ സി പി എമ്മിന്? അല്പസമയം ഞാൻ ആ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. ജോർജ് ഗൗരിയും പറഞ്ഞ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു സി എന്റെ വിദ്യ പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊന്നുകളയെന്നൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വിവരപ്പെട്ടിട്ട് ജോർജ് ഗൗരി ഇന്ത്യ ഇന്നും സംശയത്തോടെയും ബലമായ ഭീഷണി ആശങ്കയോടെ വീക്ഷിക്കുന്ന കൊലപാതകങ്ങൾ നടത്തിയ നിങ്ങളാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പേരിൽ ഉള്ള കേസ് കേൾക്കുന്ന സി ബി കോടതി ജഡ്ജിയെ നാഗപ്പൂരിൽ അദ്ദേഹം സന്ദർശനം പോയപ്പോ അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു അസുഖമില്ലാത്ത ആ മനുഷ്യൻ മരിച്ച് ദുരസാരിച്ച് മരണമടഞ്ഞതും അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമാണെന്ന് ആലോചിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഭാര്യയുടെ ആവശ്യമൊന്നും ഒരു അംഗീകരിക്കാതെ ആ ശവം ബോംബെക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്രാമത്തിൽ കത്തിച്ചു കളഞ്ഞ കഥകളൊക്കെ ഈ രാജ്യം നേരിട്ട് കണ്ടതാ. ഗുജറാത്തിൽ നടന്ന വംശഹത്യയെ കുറിച്ച് കൊലപാതകത്തെ കുറിച്ചൊക്കെ ഞാനിന്ന് പ്രത്യേകിച്ച് പിന്നെ ബഹുമാനപ്പെട്ട ജോർജ് ഗൗരിയോട് അത് പറയേണ്ടതല്ല, അത് അങ്ങയുടെ മനസ്സാക്ഷിക്കപ്പെടുന്നു. പക്ഷെ കേരളത്തിലെ ഒരു സീവന്റെ കൊണ്ടുവരുന്ന സി പി എമ്മോ അല്ലെങ്കിൽ സർക്കാരോ എന്തെങ്കിലും നേടുന്ന ജോർജ് ഗൗരി ഇങ്ങനെ ഇവിടെ ചാനൽ എന്ന് പറയുമ്പോൾ അത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോകണ്ട മധ്യപ്രദേശിലൊക്കെ പോയിരുന്നു പറയണം. കേരളത്തിലെ ജനങ്ങൾ വെറും മണ്ണന്മാരല്ല, അവർ അത്രയ്ക്കും പൂഴ്ച വരുന്നു ജോർജ് ഗൗരി പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ അതിനെ വിടുക, നിങ്ങളുടെ സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന സുരേന്ദ്രന് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തിരിക്കുന്നത്, കേരളം തിരിച്ചറിയണ്ടേ, കേരളം അറിയണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ധർമ്മടത്ത് കഴിക്കുന്ന കഴിഞ്ഞ 7 മാസങ്ങൾക്ക് ശേഷം അതവിടെ പോയിരിക്കുന്നത് എന്തിനാ? അത് കോവിഡ് പ്രോട്ടോകോൾ നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഗുരുതരനായ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ല. അതിനെപ്പോലും നിങ്ങൾ ഇങ്ങനെ വക്രീകരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കേരളത്തിന് മുമ്പിൽ അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരിൽ പോലും വെറുപ്പുണ്ടാക്കി നിങ്ങളെ മനസ്സിലാക്കിയോ? ഞാൻ 6 രാജ്യങ്ങൾ മറുപടി പറഞ്ഞില്ല, രണ്ടു പേർക്ക് കൂടെ ഒറ്റ മറുപടി പറഞ്ഞാൽ അത്. കാരണം ഇവർ രണ്ടുപേരും ഒരേ പ്രസ്ഥാനത്തിന്റെ പ്രതികളെ പോലെയാണ് സംസാരിക്കുന്നത്. ഇനി രഞ്ജിത്ത് ഞാൻ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയിലേക്ക്, ഇവിടെ പിന്നെ സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടെന്ന് ചോദിച്ചു. എങ്ങനെയാണ് എന്തിനാണ് ആശങ്കപ്പെടുന്നത്? സ്വപ്ന സുരേഷിന്റെ യഥാർത്ഥ വശങ്ങൾ അവർ പുറത്തുവിടുന്നില്ലേ? അവരുടെ പിന്നെ റെക്കോർഡറായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ഈ സംസാരങ്ങൾ ജനങ്ങൾ മുഴുവൻ കേട്ടില്ലേ? അവർക്ക് പിന്നെ ഭീഷണി ഉണ്ടെന്നും അവരെ നിർബന്ധപരമായിട്ട് അവരെ പ്രശ്നം കേട്ടെന്നും അവർക്ക് പിന്നെ മാപസാക്ഷിയാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശിവശങ്കറിനും ഇവരും കൂടെ ഇതേ സ്വപ്ന തന്നെയാണ് ഇന്നലെ തിരിച്ചു പറയുന്നത്. സ്വപ്നയ്ക്ക് ജീവന ഭീഷണി ഉണ്ടായെന്ന രീതിയിൽ അവിടെ ചില ഉദ്യോഗസ്ഥർ വന്ന അത്തരത്തിൽ മൊഴി പറഞ്ഞാൽ സ്വപ്നയെ അപായപ്പെടുത്തുമെന്ന രീതിയിൽ പറഞ്ഞു. ഇതേ സ്വപ്ന തന്നെയാണ്, അപ്പൊ അതും വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ രഞ്ജിത്ത് ഞാൻ അതിലേക്ക് ഇടപെടാതെ അവരെ കാര്യം അവർ സംസാരിച്ച് പറഞ്ഞു, എനിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം സമയം കിട്ടില്ല. ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി പറയാം. അങ്ങനെ യു എ ഇ പോയ സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ നെഗോഷിയേഷൻ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് പറഞ്ഞാൽ നിങ്ങളെ മാപ്പസാക്ഷിയാക്കാന്ന് പറഞ്ഞ് പ്രശ്നം വരുത്തുക, അവരുടെ കഷ്ടത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വഴങ്ങാതെ അവരുടെ ക്ലിപ്പിംഗ്സിലൂടെ പുറത്തോട്ട് പോകും. അവരെന്നാ പറഞ്ഞത് എന്റെ വയസ്സാണ്, ഞാൻ പല വർഷം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ അതിനെ തർക്കിച്ച് സംസാരിച്ചില്ലേ? അതേ കസ്റ്റഡിയിൽ ഇരിക്കുന്നില്ലേ? അതേ ഇ ഡിയുടെയും അന്വേഷണ ഏജൻസിയുടെയും ഇപ്പൊ കസ്റ്റംസിന്റെയും കസ്റ്റഡിയിൽ ഇരിക്കുന്ന പിന്നെ സ്വപ്ന സുരേഷ് എടുത്ത് ഈ അന്വേഷണ ഏജൻസി നടത്തുന്ന ഭീകരമായ പിന്നെ ഓഫറുകളെയും എന്താ പറയാ മാനസിക സംഘർഷങ്ങൾക്ക് പ്രശ്നങ്ങളും വിധേയായിക്കൊണ്ട് ഒരുപക്ഷെ മാപ്പസാക്ഷിയാകാൻ വേണ്ടിട്ട് അവർ നാളെയെന്ന് വിചാരിക്കുക. ഇതെല്ലാം കേരളത്തിൽ നമ്മളെല്ലാം മുമ്പിലുള്ള സത്യങ്ങളല്ലേ ഇതെല്ലാം? അത് അതിനെ സാധൂകരിക്കുന്നില്ല അവരുടെ ഓഡിയോ. അവരിപ്പോ അങ്ങനെ പറഞ്ഞായിരിക്കാം, പറഞ്ഞില്ലായിരിക്കാം, ഇതൊന്നും ആർക്കും അറിയത്തില്ല. മൊഴികൾ സീൽ ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്ന മൊഴികളിൽ ആ മൊഴികളിലുള്ള കാര്യങ്ങൾ പോലും വക്രീകരിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ മുൻകൂട്ടി കോടതിയെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നു. നേരത്തെ ഇവിടെ ജോർജ്ജിയും പറയുന്നതിന് അടിസ്ഥാനമായ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കണം. ശ്രീരാമകൃഷ്ണന്റെ പേര് ആദരണീയ കേരളത്തിലെ സ്പീക്കറിന്റെ പേര് ആദ്യത്തെ ദിവസം മുൻകൂട്ടി ബി ജെ പി പ്രസിഡന്റ് ദൈവത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് വർണ്ണിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം പേര് പരസ്യമായിട്ട് പറഞ്ഞു. അത് പറയാൻ ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? എന്ത് തെളിവിന്റെ പേരിലാണ് സീലഡ് കവറിലെ പേര് ഈ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സൂപ്പർ അന്വേഷണ ഏജൻസിയെ പോലെ അല്ലെങ്കിൽ സൂപ്പർ പിന്നെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മേധാവിയുടെ ശൈലി കേരളത്തിൽ ഇരുന്നോടെങ്കിലും വെല്ലുവിളിക്കുന്നു, ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന ആരധികാരം പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എങ്ങനെ ഓടുന്നു കിട്ടുന്നു? അപ്പൊ ഇത് കള്ളക്കളിയല്ലേ? എന്താ സംസാരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്ലാക്ക് അതേപടി ആവർത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രദേശമാണ് ഒറ്റ കാര്യങ്ങൾ പറയാനായിരിക്കും സമയം കാണണം. കേരളത്തിലെ ജനങ്ങൾ ചർച്ചയപ്പെടുന്ന പല കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തമായ കാര്യമുണ്ട്. 1 കോടി രൂപ ഒരു ബാർബോളായി കൈക്കൂലി കൊടുത്തുകൊണ്ട് പരസ്യമായിട്ട് 2.5 മാസം കൊണ്ട് പറഞ്ഞപ്പോൾ 1.5 മാസത്തേക്ക് ഒരു ഭക്ഷണം പോലും ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഗവർണറെ അടുത്ത് ഓർഡർ ഗവർണറെ സമ്മതപത്രത്തിനായിട്ട് സർക്കാർ
വിജിലൻസിന്റെ അപേക്ഷ ഫോർവേഡ് ചെയ്തപ്പോൾ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നു പറഞ്ഞൊരു കാര്യ അപേക്ഷ കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. താരം നിനക്ക് കൈക്കൂലി പഠിച്ചിട്ടുള്ളത് എന്തിനാണ് പഴയ ആരോപണമാണല്ലോ ഇത്. 4.5 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഇതുവരെ അന്വേഷണം നടന്നില്ലല്ലോ, ഒന്നും കണ്ടെത്താനും ആയില്ലല്ലോ. 4 വർഷത്തെ മക്കളെ ഇത് പറഞ്ഞത് 2.5 മാസങ്ങൾക്ക് മുമ്പാണ് പുതിയതായിട്ട് വെളിപ്പെടുത്തിയത്. അതിനു മുമ്പ് പറഞ്ഞത് കോടതി അതിനു മുമ്പ് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തട്ടിപ്പുറയെ കുറിച്ചും ബാർ തുറക്കാനും ബാർ കൂട്ടാനും വേണ്ടിട്ട് ഇവർ കാശ് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിക്കെതിരെ ആരോപണമുണ്ട്, അത് അന്വേഷിക്കണം. അതാ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. ജോസ് കെ മാണിക്കെതിരെ ഒരു ആരോപണമുണ്ട്, അത് അന്വേഷിക്കണം. ജർജി ലൂക്കോസ്, ജോസ് കെ മാണിക്കുള്ള ആരോപണം, ആ ആരോപണം ഉന്നയിച്ച ആള് പറഞ്ഞു എന്റെ പേരിൽ നിന്ന് കേട്ട ആളുണ്ട് അങ്ങനെ വിളിച്ചോളൂ ആള് പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് മോളേ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടാത്തത്. ശരി, ശ്രീ ആർ വി രാജേഷ്, ഇവിടെ ഈ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറയുന്നു, പ്രതിപക്ഷനേതാവ് പറയുന്നു, പ്രതിപക്ഷനേതാവ് പേര് പറയാതെ പറയുന്നു, സുരേന്ദ്രൻ പേര് പറഞ്ഞ് കുറച്ചുകൂടി കാര്യമായി കാര്യങ്ങൾ പുറത്തു പറയുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൂവൽ പക്ഷികൾ, ഒരേ തൂവൽ പക്ഷികളാണ് ഇരുവരും, അത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് എന്നാണ് റെജി ലൂക്കസിന്റെ ആരോപണം. ശരി, കെ സുരേന്ദ്രൻ ചിലപ്പോൾ ഉണ്ടയുള്ള വെടിയും ഉണ്ടയില്ലാത്ത വെടിയും ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില സംശയങ്ങൾ നമുക്കും തോന്നാറുണ്ട്, കാരണം പല കാര്യങ്ങളും അദ്ദേഹം അഡ്വാൻസായി പറയുന്നത് ഈ പ്രതികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വല്ല ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ള സ്വാഭാവിക സംശയം ആളുകൾക്കുണ്ട്. അതിന് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആരോപണങ്ങൾ, അത് വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചത്. അത് ഓരോ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായുള്ള ബെപ്കോ ആപ്പിനെതിരെ അഴിമതിയായാലും അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ അഴിമതിയായാലും പമ്പ മണൽക്കടുത്തായാലും എല്ലാ അഴിമതി ആരോപണങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങളിൽ ഉണ്ടായപ്പോൾ ഗവൺമെന്റ് ഈ ഇതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട വന്ന അവസ്ഥയും നമുക്കറിയാം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വെറും ഉണ്ടയില്ലാത്ത വഴിയൊന്നും അല്ല പ്രതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ശ്രീ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലോ. ₹600 കോടി കുംഭകോണം നടത്തിയ സ്പ്രിംഗേഴ്സ് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് അത് ആദ്യമാണ് പത്രസഭ നടത്തിയത്. ആ സമയത്ത് അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? ഇവിടെ ഇവിടെ ഈ കാര്യങ്ങൾ കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ വളരെ വ്യക്തമായി? ഈ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയ അഴിമതിയുടെയൊക്കെ ഓരോരോ കഥകൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അതിൽ ബേജറായിട്ട് കാര്യമില്ല, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. താങ്കൾ രണ്ടാമത്തെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. ഇന്ന് ഈ അന്വേഷണങ്ങളൊക്കെ വൻപൻ സ്രാവുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി ഹാലിളകാറുണ്ട്. അതിലൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ബാർ കോഴിയൊക്കെ ഇവിടെ പറയാറുണ്ടല്ലോ, ഇവിടെ ഈ ഇതേ ബാർ മുതലാളിയാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അന്തരിച്ച മുൻമന്ത്രിയായ ശ്രീ കെ എം മാണി അദ്ദേഹം പിണറായി വിജയനുമായി രാവിലെ ഒരു ദിവസം ക്ലിഫോസിലേക്ക് എത്തി, അദ്ദേഹവുമായി ഇഡ്ഡലി കഴിച്ചു, അതിനുശേഷം ശ്രീ കെ എം മാണിക്കെതിരായുള്ള കേസ് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇടപെട്ടു. അത് വളരെ ഗുരുതരമായ ആരോപണമല്ലേ? അപ്പൊ പിന്നെ പിണറായി വിജയനെതിരെ കേസെടുക്കണ്ടേ? ഈ ബാർ മുതലാളി പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെതിരെ കേസെടുക്കണം. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിക്കെതിരെ കേസെടുക്കണം. അതൊന്നും ഉണ്ടായില്ല. അപ്പൊ നിങ്ങളുടെ പോലീസൊക്കെ ഈ വിജിലൻസ് ഒക്കെ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്നു. സ്വപ്ന സുരേഷ് ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ അതിനെ ആശ്രയിച്ചാണല്ലോ രണ്ടു ദിവസമായി ശ്രീ റെജി ലൂക്കോസ് അടക്കമുള്ളവർ ചർച്ചകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. CPM അതിന്റെ പുറകെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യം പറഞ്ഞു ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ നന്നായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നെ പ്രതിയാക്കിയത് ഒളിവിലിരിക്കുമ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞു. രണ്ടാമത് കസ്റ്റഡിയിലുള്ളപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു? ജയിലിൽ അട്ടക്കുളങ്ങര ജയിലിൽ സ്വപ്ന സുരേഷ് ഉള്ളപ്പോൾ സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് ഈ സർക്കാരിലെ ഉന്നതരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ വേണ്ടി എനിക്ക് സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഇന്ന് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു അഭിഭാഷകൻ മുഖേന. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഉന്നതരുടെ പേര് പറഞ്ഞതിന് ശേഷം എനിക്ക് ഭീഷണിയുണ്ട്, പോലീസ് എന്ന വ്യാജേന ചില ആളുകൾ പോലീസുകാരാണോ അവിടെ എത്തുകയും എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, ഉന്നതരുടെ പേര് പറയരുതെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ എന്റെ ജീവന് ഭീഷണിയുണ്ട്, എന്റെ കുടുംബത്തിന് കുടുംബാംഗങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇതിനകത്ത് ഗവൺമെന്റിലെ ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം. ആക്ഷേപം ഉന്നയിക്കുന്നു. നാളെ ഏതായാലും CM രവീന്ദ്രൻ ED ക്ക് മുന്നിൽ ഹാജരാകില്ല.
നന്ദി. പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ആർ വി രാജേഷ് കഴിഞ്ഞ മുക്കാൽ മണിക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.